നമസ്കാരം, വെൽക്കം ടു പോലീസാനം റീലോഡഡ്. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോലീസാനം പ്രൊഡക്റ്റിന്റെ റിവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ പല ആളുകൾക്കും ഇതിന്റെ യഥാർത്ഥ വാല്യൂ എന്താണെന്ന് അറിയില്ല. വളരെയധികം ബഹുമാനത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ വിത്ത് ഹ്യൂജ് ലവ് ആൻഡ് റെസ്പെക്ട് ഐ പ്രസന്റ് ദ പോലീസാനം ഓഫ് ദ ഡേ, ദ ഷോൾ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവളുടെ അച്ഛനോ അമ്മയോ കാമുകനോ കാമുകിയോ മക്കളോ പണമോ സ്വർണമോ സമ്പാദ്യമോ ഒന്നുമല്ല, അതിതാണ് ദ ഷോൾ. ഇതുണ്ടെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ല. പല ആളുകൾക്കും ഇതൊരു അധിക ബാധ്യതയായി തോന്നിയേക്കാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ അത് പഞ്ചനായി അല്ലെ മാറ്റി പിടിക്കാം. നമുക്ക് ആമയെ പിടിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ത്രീകൾ ആമയെ പോലെയാണ്. ആമയ്ക്ക് അതിന്റെ പുറംതോട് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ സ്ത്രീകൾക്ക് ഈ ഷോൾ. ഇത് നമുക്കൊരു പ്രൊട്ടക്ഷൻ കവറാണ്. ഇതില്ലാതാകുമ്പോഴേ നമ്മൾ എന്തുമാത്രം എക്സ്പോസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ് ഈ ഷോൾ. ദാറ്റ് നെസസിറ്റി ഐറ്റം വെൻ യു പാക്ക് യുവർ ബാഗ്സ് ടു എ ന്യൂ പ്ലേസ്, ന്യൂ കോളേജ്, ന്യൂ ഹോസ്റ്റൽ ആൻഡ് യാ ഈവൻ ടു ദി ഗ്രേവ്യാർഡ്. കുലീനതയുടെ മുഖമുദ്രയാണ് ഈ ഷോൾ, ദി എംബ്ലം ഓഫ് മോഡസ്റ്റി. കെയറിംഗിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് ഇത്, ദ ഷോൾ. നിങ്ങളുടെ സ്വഭാവത്തിന് ലഭിക്കുന്ന എ ഗ്രേഡാണ് ഈ ഷാൾ. ഷാളിന്റെ വീതി എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം കൂടുതൽ പോയിന്റ്സ് നിങ്ങളുടെ സ്വഭാവത്തിന് ലഭിക്കും. നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി. ആൻഡ് ഹെൻസ് ഗ്രേറ്റർ വിൽ ബി യുവർ ഡിമാൻഡ് ഇൻ കല്യാണ മാർക്കറ്റ്. പല രീതിയിൽ നമുക്ക് ഈ ഷാള് ധരിക്കാം. കവർ ചെയ്ത് നമ്പർ വൺ, കവർ ചെയ്ത് നമ്പർ ടു, കവർ ചെയ്ത് നമ്പർ ത്രീ. ഇനി പല ആളുകളും സ്വയമേ കണ്ടുപിടിച്ച പല രീതിയിലുള്ള മെത്തേഡ്സും ഉണ്ട്. അതെല്ലാം കാണിക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ മൂന്നെണ്ണത്തിൽ നിർത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഈ ഷോൾ വൺ സൈഡിൽ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിൽ ഹാവ് ടു ഫേസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് നിനക്കൊന്നേ ഉള്ളൂടി, ഇനി ഇതേ ഷോൾ നമ്മൾ കഴുത്തിനോട് ചേർത്തിട്ട് കഴിഞ്ഞാൽ നിനക്ക് കഴുത്തിലാണോടി ഉള്ളത്, ഇനി ഈ ഷോൾ ഇട്ടില്ലെങ്കിലോ നിനക്കൊന്നും ഇല്ലൊടി കൊച്ചേ. How you wear this shawl is very, very, very important. നിമിഷം നേരം കൊണ്ട് നിങ്ങളെ ഒരു കുലസ്ത്രീയിൽ നിന്ന് വെറും ഒരു തലതിരിച്ചു പെണ്ണാക്കി മാറ്റാൻ ഈ ഷോളിന് കഴിയും. അതായത് ഈ ഷോൾ നിങ്ങൾ മറയ്ക്കേണ്ടതൊക്കെ മറച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുലസ്ത്രീയായി മാറിയിരിക്കുന്നു. 10 points for that. ഇനി ഇതേ ഷോൾ വളരെ അലക്ഷ്യമായി മറയ്ക്കേണ്ടതൊന്നും മറയ്ക്കാതെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തലതിരിച്ചു പെണ്ണായി മാറിയിരിക്കുന്നു. ഇനി ഇതേ ഷോൾ നിങ്ങൾ അരക്കി കെട്ടുകയോ അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ ചുറ്റി കെട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദയവായി വളരെ സിമ്പിൾ ആയി നിങ്ങൾ ഒരു ഫെമിനിസ്റ്റ് ആയി മാറിയിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. ഓ യാ, ഡു യു ഹാവ് ബിഗ് ബൂബീസ്? ഡു യു ഹാവ് ടീനി ടൈനി സ്മോൾ ബൂബീസ്? നെവർ മൈൻഡ്, this shawl is the ultimate concealer. Do you want to go out and hang out with your male friends but ningala sadaachara angulo auntie kandu kanyal mulvan samayam chekkanmara kude avale karakam enna dialogue idikkumenna pediyano? Don't worry, you can use this shawl to cover your face. Nobody can identify you. Parshuni mini chekkane enu parna beach side il irunnu kiss adichedukkan plan undo? Wait there, nammada naadinte samskaram culture adu spoil cheyyadhu munpu do remember to cover your face. Do you love wearing sleeveless but oh ഒരു പരിഷ്കാരം വന്നിരിക്കുന്നു എന്ന കമന്റുകൾ പേടിയാണോ? Don't worry, cover yourself with the shawl. എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. കല്യാണ ബ്രോക്കേഴ്സ് മാരേജ് പ്രപ്പോസൽസ് കൊണ്ടുവരുന്നതിന് മുമ്പ് ടാൻ അടിച്ച് കറുത്തുപോകുമെന്ന പേടിയാണോ? Don't worry, cover your face with the shawl when you go out. And of course, another important one. How can you stop the unstoppable, the male gaze? Atturishunottengal. Don't worry, this magic piece of cloth can help you. ഈ ഒരു പീസ് തുണി കൊണ്ട് നമ്മൾ എത്ര എത്ര ആൾക്കാരെയാണ് പ്രലോഭിപ്പിക്കാതെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ലെറ്റ് മീ റിമൈൻഡ് യു, നമ്മൾ ഷോൾ ഇടാത്തത് കാരണം ഇവിടെ ഒരാൺകുട്ടി പോലും വഴിപിഴച്ചു പോകാനോ വഴിതെറ്റി പോകാനോ ഇടയാവരുത്. അത് നമ്മൾ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പെൺകുട്ടി പോലും ഷോൾ ഇടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അത് നമ്മുടെ നാടിന് തന്നെ വലിയ വിപത്താണ്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. And the ultimate one, in the prospect of rape, ningale arengil rape cheyan shramikkaanengil you can use this shawl to tighten the neck of the rapist and kill him, or else maybe we can kill ourselves before the rape, you know, because we need to protect our modesty, izzat, manam. So better kill ourselves. Kainittilla iniyum undu cinemayile kaanunnathu pole yathra poguna samayath ingane parthi kalikkam. നാണം കാണിക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ വരല് ചുറ്റി ചുറ്റി കളിക്കാം.
അങ്ങനെ എണ്ണിയാൽ തീരാത്ത എത്ര എത്ര ഉപയോഗങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ഓൾ അവർ പ്രോബ്ലംസ്. ഈ അവസരത്തിൽ ഷോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില മഹത് വചനങ്ങൾ കൂടി ഞാൻ ഓർത്തു പോവുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുമ്പോൾ നമുക്ക് വെറും ഒരു പീസ് തുണിയായി തോന്നാമെങ്കിലും ഇതിന്റെ വില വളരെ വലുതാണ്. ആക്ച്വലി ഞാൻ ആ വിലയല്ല ഉദ്ദേശിച്ചത്, യുനോ വാല്യൂ, ഇറ്റ്സ് പ്രൈസ്ലെസ്, യുനോ പ്രൈസ്ലെസ്. നമുക്കറിയാത്ത ഈ ഷോളിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് അവയർനെസ് വീഡിയോസ് കുറെ ചേട്ടന്മാരും കളിപ്പന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ആ അവയർനെസ് വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. സോ ഈ ഒരു അവയർനെസിന് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്ന എല്ലാ ചേട്ടന്മാർക്കും, എല്ലാ കളിപ്പന്മാർക്കും, ഓ എല്ലാ കെയറിംഗ് ആയിട്ടുള്ള കളിപ്പന്മാർക്കും എന്റെ നമസ്കാരം. അവന്റെ curves beneath our shawl are not meant to flatten the curve of every horny man who passes by. The shawl does not protect you from eve teasing, sexual harassment, general misogyny, sexist society, and in extreme cases, rape or even death. So before you ask us to cover our bodies, if you have this prestigious piece of cloth with you, take it and stuff it into your mouth before you open it to talk shit.